നമസ്കാരം. വളരെയധികം ഞെട്ടിക്കുന്ന ഗൗരവകരമായ ഒരു വിഷയമാണ് തത്വമയി ന്യൂസ് ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭൂമിയായ പാളയത്ത് ശ്രീ ശക്തിവിനായക ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. 6.13 ഏക്കർ ഭൂമി സ്വന്തമായുണ്ടായിരുന്ന ശ്രീ ശക്തിവിനായക ക്ഷേത്രത്തിന് ഇപ്പോൾ സ്വന്തമായുള്ളത് വെറും 7 സെൻറ്റാണ്. തിരുവനന്തപുരം പാളയത്തുള്ള ശക്തിവിനായക ക്ഷേത്രമാണിത്. 7 സെൻറ്റിലായി ഞെങ്ങി ഞെരുങ്ങിയാണ് ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പെങ്കിലും സ്വന്തമായി 6 ഏക്കറിലധികം ഭൂമി ശക്തിവിനായക ക്ഷേത്രത്തിനുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിൽ 7 സെൻറ് ഭൂമി മാത്രമാണ് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത്. ബാക്കി ക്ഷേത്രഭൂമി മുഴുവൻ കയ്യേറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനെതിരെ അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 26 മാർച്ച് ജില്ലാ ജഡ്ജിക്ക് പരാതി നൽകുകയുണ്ടായി. ഇന്ന് ഹൈക്കോടതിയിലും പരാതി നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാം. പാളയം ശക്തി വിനായക ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശക്തിയുടെ ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് കയ്യേറ്റ ഈ ക്ഷേത്രഭൂമി കയ്യേറിയാണ് അവിടെ നിൽക്കുന്നത്, ക്ഷേത്രത്തിന്റെ ഭൂമി എല്ലാം കയ്യേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ പോസ്റ്റ് കണ്ടപ്പോ എന്നിട്ട് അത് ഹിന്ദു ഐക്യവേദി അതിന്റെ കേസുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോ ധാരാളം ഈ ഞാൻ തിരുവനന്തപുരത്ത് ഒരുപാട് പഠിച്ചതും വളർന്നൊക്കെ തിരുവനന്തപുരത്താണ്. അപ്പൊ ഈ ശക്തിവിനായക ക്ഷേത്രത്തില് ധാരാളം അതിലെ പോയി കണ്ടിട്ടും ഒക്കെ ഉണ്ട്. അപ്പോ എനിക്കും തോന്നി ഒരു ഇത് ഇതിനു വേണ്ടി ഒന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെ ഞാനും വളരെ പാടുപെട്ട് എന്റെ ഡോക്യുമെന്റ്സ് കണ്ടെടുത്തു. ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് 6 ഏക്കർ ചിലവാനം വസ്തുവാണ് ശക്തിവിനായകന്റെ ഭൂമിയായിട്ടുള്ളത്. അപ്പോ അതിനകത്ത് ഇപ്പൊ 7 സെന്റ് മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ക്ഷേത്രഭൂമി എന്ന് പറഞ്ഞിരിക്കാനായിട്ട്, വളരെ ഞെരുങ്ങിയിരിക്കുന്നൊരു പാവം വിഘ്നേശ്വരൻ. അപ്പൊ അങ്ങനെ വന്നിട്ടാണ് ഞാൻ അത് 2018 സുപ്രീം കോടതി വിധി അനുസരിച്ച് ജില്ലാ ജഡ്ജിമാർക്ക് ഇതിനൊരു അവകാശമുണ്ട്, ഒരു അധികാരമുണ്ട് ഈ ക്ഷേത്രഭൂമി സംരക്ഷണവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അത് വെച്ച് ഞാൻ നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ താലൂക്ക് പ്രവർത്തകർ, പറവൂർ താലൂക്കിലെ പ്രവർത്തകരായ ഉദയനും പിന്നെ വേണുഗോപാലും, അപ്പൊ അവർ രണ്ടുപേരും മുമ്പോട്ട് വന്നു. അവരെ വളരെ പാടുപെട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഡോക്യുമെന്റ്സ് കണ്ടെടുത്തു. ഡോക്യുമെന്റ്സ് കണ്ടെടുത്ത് ജില്ലാ ജഡ്ജിക്ക് പരാതി കൊടുത്തു. ഇപ്പൊ ഹൈക്കോടതിയിൽ ഇന്ന് കേസുണ്ടായിരുന്നു. ആ കേസിനകത്ത് ഹൈക്കോടതി ജില്ലാ ജഡ്ജിയോട് കംപ്ലീറ്റ് റിപ്പോർട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡിനോടും ഗവൺമെന്റിനോടും ഈ കാര്യത്തെ കുറിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ക്ഷേത്രഭൂമി കയ്യേറുക എന്നുള്ള വിഷയത്തിൽ നമുക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്ഷേത്രഭൂമി കയ്യേറുന്നതിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഭാവ ദേവന്റെ ഭൂമി ദേവന എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് മുൻപോട്ട് പോകുന്നത്. ആ ക്ഷേത്രഭൂമി തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ആത്യന്തികമായ ഒരു 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 സ്വാഭിമാന ഹിന്ദുവിന്റെ കടമയാണെന്ന് വിശ്വസിക്കുന്നു. അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ക്ഷേത്രഭൂമി കയ്യേറിയിരിക്കും. നമ്മളിപ്പോ ഒരു പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് അവിടെ ആ ക്ഷേത്രഭൂമി ക്ഷേത്രം ഇരിക്കുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. മുസ്ലിം പള്ളിക്കും BJP ഹാളിനും ഇടയ്ക്കുള്ള ഒരു വലിയൊരു വാസ്റ്റ് സ്ഥലമുണ്ട്. അതായിരിക്കണം മിക്കവാറും നമുക്ക് ഈ കറക്റ്റ് ആയിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലായ ആ മുസ്ലിം പള്ളി ഈ ക്ഷേത്രഭൂമിയിലല്ല ഇരിക്കുന്നതെന്നാണ്. അപ്പൊ അതിന്റെ പുറകിൽ പക്ഷേ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, കുറച്ചധികം സ്ഥാപനങ്ങളുണ്ട്. BJP ഹാളിനും ഈ മുസ്ലിം പള്ളിക്ക് ഇടയ്ക്ക് നിൽക്കുന്ന ആ ഭാഗത്താണ്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാല് ഈ ക്ഷേത്രത്തിന്റെ മതിലിലാണ് മുസ്ലിം പള്ളിയുടെ ഒരു കെട്ടിടം ഇരിക്കുന്നത്. അപ്പം അതായത് ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നമ്മുടെ ബിൽഡിംഗ് റൂൾസോ പഞ്ചായത്ത് മറ്റേ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷന്റെ നിയമങ്ങളോ ഒന്നും ബാധകമല്ല എന്ന് തോന്നുന്നു ഈ മുസ്ലിം പള്ളിക്ക്. അത് അതിനെതിരെ നമ്മൾ നടപടി എടുക്കുന്നുണ്ട്. കാരണം ക്ഷേത്രഭൂമിയുടെ മതിലിലാണ് ഈ ഈ മുസ്ലിം പള്ളി ഇരിക്കുന്നത്. ഇത്ര വയലേഷൻ, നിയമത്തിന്റെ ഇത്ര വയലേഷൻ നടക്കുന്ന. അപ്പൊ അത് പൊളിപ്പിക്കാനുള്ള ഏർപ്പാട് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, അത് വേറെ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ആരൊക്കെയാണ് കയ്യേറുന്ന ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഗവൺമെന്റിനോടും ദേവസ്വം ബോർഡിനോടും റിപ്പോർട്ട് ഫയൽ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് കോടതി. ശക്തിവിനായകന്റെ ക്ഷേത്രഭൂമി തിരികെ പിടിക്കണം. കയ്യേറ്റക്കാർക്കെതിരെ കനത്ത നടപടികൾ സ്വീകരിക്കണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.